മുറുകുന്നു. ചെങ്ങന്നൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജി ചെറിയാൻ അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഷാജഹാൻ നമ്മോടൊപ്പം ചേരും. കെ കെ രാമചന്ദ്രൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പുഷ്പാർച്ചനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ നിന്നും ജാഥയായിട്ടാണ് എൽ ഡി എഫ് പ്രതിനിധികൾ, എൽ ഡി എഫ് പ്രവർത്തകർ സജി ചെറിയാനെയും കൂട്ടി വരണാധികാരിക്ക് മുമ്പിലേക്ക് നടക്കുക. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വരണാധികാരിക്ക് മുമ്പിൽ എത്തും. നേരത്തെ യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരുന്നു. ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജി ചെറിയാൻ അല്പസമയത്തിനുള്ളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വരണാധികാരിയുടെ മുറിയിലേക്കെത്താൻ ഇനി ഏതാനും ഘാതങ്ങൾ മാത്രം ബാക്കി. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഷാജി, അതായത് ഷാജഹാനിലേക്ക് പോകാം. എന്തായിരുന്നാലും കെ കെ രാമചന്ദ്രൻ അന്തരിച്ച മുൻ എൽ ഡി എഫ് എം എൽ എ രാമചന്ദ്രൻ നായരുടെ ഗൃഹത്തിൽ നിന്നും ആണ് ജാഥയായി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ, എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് പ്രവർത്തകരുമായി ജാഥ പ്രകടനമായിട്ടാണ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികകൾ നൽകാനായി സ്ഥാനാർത്ഥി സജി ചെറിയാൻ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻ എം എൽ എ കൂടിയായ അന്തരിച്ച കെ കെ രാമചന്ദ്രൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുകയും ചെയ്തു രാവിലെ. അതിനുശേഷം പ്രകടനമായി എത്തുന്ന സജി ചെറിയാൻ അല്പസമയത്തിനുള്ളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വരണാധികാരിക്ക് മുമ്പിലേക്ക് സജി ചെറിയാനും എൽ ഡി എഫ് പ്രവർത്തകരും എത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് കൈമാറാനുള്ളത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ ജീവൻ ചേരുകയാണ്. ജീവൻ, ഒരുപക്ഷേ പ്രകടനമായി എത്തുന്ന സജി ചെറിയാന് നിരവധിയായി ഇരുവീഥികളിൽ നിൽക്കുന്ന ജനങ്ങൾ പുഷ്പ ഹാരങ്ങൾ അണിയിക്കുന്നത് കൂടിയാണ് നാം കാണുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ജീവൻ, എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജി ചെറിയാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി വരണാധികാരിക്ക് മുന്നിൽ എത്തി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ എത്തി പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷം പ്രകടനമായാണ് എൽ ഡി എഫ് പ്രവർത്തകർ വരണാധികാരിക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോൾ സജി ചെറിയാനും എൽ ഡി എഫ് പ്രവർത്തകരും വരണാധികാരിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. യു ഡി എഫ് സ്ഥാനാർത്ഥിയും എൻ ഡി എ സ്ഥാനാർത്ഥിയും നേരത്തെ നാമനിർദ്ദേശ പത്രികകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിച്ചിരുന്നു. ഇനി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളത്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ജനങ്ങളുടെ സ്നേഹ വായ്പകൾ ഏറ്റുവാങ്ങി പ്രകടനമായിട്ടാണ് എൽ ഡി എഫ് പ്രവർത്തകർക്കൊപ്പം സജി ചെറിയാൻ ഇതാ വരണാധികാരിക്ക് മുന്നിലെത്തുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജീവൻ ചേരുന്നു. ജീവൻ, ജീവൻ, സജി ചെറിയാൻ എത്തിയോ? പ്രകടനമായിട്ടാണോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്? എന്തൊക്കെയാണ് ഇന്ന് നടന്നത് ഇതുവരെ? പറയൂ ജീവൻ. രാവിലെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രകടനമായി എത്തിയാണ് സജി ചെറിയാൻ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോകുന്നത്. ഇപ്പോൾ സജി ചെറിയാൻ മാത്രം എന്റെ ഫ്രണ്ടിന്റെ ബൈക്ക് പ്രത്യേകം പ്രത്യേകം ബൈക്ക് തരുന്നതല്ല. പരിചയപ്പെടുത്തുകയാണ്. ചെങ്ങന്നൂരിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. ഹൈസ്കൂൾ അഡ്മിഷൻസ് ആയിരുന്നു.
പാണ്ടനാട് പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ അംഗമായി ദീർഘകാലം തോൽപ്പിച്ചു. ഞങ്ങളെല്ലാം ശർക്കര കൊച്ചാട്ടനെന്ന് വിളിക്കുന്നു. എന്റെ പ്രതുല്യനായ വ്യക്തിയാണ്. ചെങ്ങന്നൂരിന്റെ വികസനവും പൂർത്തീകരിക്കാൻ ഇടതുപക്ഷത്തെ സഹായിക്കണം എന്ന അഭ്യർത്ഥന അദ്ദേഹം മാനിച്ചു. ഞാനിന്ന് വീട്ടിൽ പോയി എനിക്ക് കെട്ടിവെക്കാനുള്ള 10,001 രൂപ പ്രിയപ്പെട്ട എന്റെ പ്രതുല്യനായ എന്റെ പിതാവാണ് തന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഇതിനുള്ള സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഇതുപോലുള്ള ധാരാളം ആളുകളാണ് ഈ മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയുമായി ബന്ധമുണ്ടായിരുന്നു ഇടതുപക്ഷത്തെ ഇപ്പം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് വാക്ക് പ്രിയപ്പെട്ട കൊച്ചാട്ടൻ പറഞ്ഞു. ഒരുപാട് ഒരുപാട് മണ്ഡലത്തിൽ ഒരുപാട് കോൺഗ്രസ്സുകാരെ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? ഒരുപാട് കോൺഗ്രസ്സുകാരുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടും. സഹിച്ചറിയാനും ഇപ്പോൾ സ്ഥാനാർത്ഥി ആർ ഡി ഒ ഓഫീസിനുള്ളിലേക്ക് പോവുകയാണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി തീർച്ചയായും ജീവൻ, അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി അദ്ദേഹം വരണാധികാരിക്ക് മുന്നിലേക്ക് വരണാധികാരിയുടെ മുറിയിലേക്ക് കയറുകയാണ്. ജീവൻ, അതായത് മുതിർന്ന ചെങ്ങന്നൂരിലെ കോൺഗ്രസ് നേതാവിൻ്റെ പക്കൽ നിന്നുമാണ് അദ്ദേഹം പൈസ വാങ്ങി അടയ്ക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകുന്നത്. ഒരുപക്ഷേ പറയുകയും ചെയ്തു ഇത്യാദി രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് എന്ന്. അതിൻ്റെ പ്രതിനിധി കൂടിയാണ് താനെന്നും ആ മുതിർന്ന കോൺഗ്രസ് അംഗം സജി ചെറിയാനൊപ്പം നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തു ആ കാര്യങ്ങൾ കൂടി. ജീവൻ, എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജി ചെറിയാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി വരണാധികാരിക്ക് മുന്നിലേക്ക്. തത്സമയ ദൃശ്യം. ജീവൻ, ജീവൻ, അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഞങ്ങൾ അത് തത്സമയം കാണുകയും ചെയ്യുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായി മുതിർന്ന കോൺഗ്രസ് നേതാവാണ് അതിനുള്ള സംഭാവന നൽകിയത് എന്നതടക്കം പറഞ്ഞു. ഇത്യാദി ചിന്തിക്കുന്ന ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ചെങ്ങന്നൂരിലുണ്ട് എന്ന്. അങ്ങനെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് നമ്മളോട് മാധ്യമങ്ങളോടൊക്കെയും സജി ചെറിയാൻ പത്രികാ സമർപ്പണത്തിന് മുമ്പായി സംസാരിച്ചത്. ജീവൻ.
നോമിനേഷൻ നിർദ്ദേശം. അവസാന പൂരിപ്പിച്ചതിൽ കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് മുതിർന്ന നേതാക്കൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. നാലുകെട്ട് പത്രികകളാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ഇദ്ദേഹത്തെ സജീകരിയാനെ നിർദ്ദേശിച്ചിരിക്കുന്നത് അന്തരിച്ച മുൻ എം എൽ എ കെ രാമചന്ദ്രൻ നായരുടെ ഭാര്യ പൊന്നുമണിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കെട്ടിവെക്കാനുള്ള തുക നൽകിയിരിക്കുന്നത് മുതിർന്ന പഴയ കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഗോപാലകൃഷ്ണൻ നായർ. ഗോപാലകൃഷ്ണൻ നായരാണ് ഇപ്പോൾ നാല് കെട്ട് പത്രികളാണ് സമർപ്പിക്കുന്നത്. സ്ഥാനാർത്ഥി സജീകരിയൻ ഇപ്പോൾ വിവിധ രേഖകളിൽ ഒപ്പുവെക്കുകയാണ്. അദ്ദേഹം ചെയ്യുന്ന അന്തിമ പരിശോധനകൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ എണ്ണം എൻ വി ഗോവിന്ദൻ മാസ്റ്റിന്റെയും ജില്ലാ സെക്രട്ടറി ആർ മാസ്റ്റിന്റെയും സാന്നിധ്യത്തിൽ ഇപ്പോൾ പരിശോധിക്കുകയാണ്. നാല് കെട്ട് പത്രികകളിലായി അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ നേതാക്കന്മാർ ഒരിക്കൽ കൂടി അന്തിമമായി പരിശോധിച്ച് ഉറപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ എൽ ഡി എഫ് നേതാക്കളും ഇവിടെയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്തസാക്ഷികളുടെ രക്തസാക്ഷി ഘടകങ്ങളിൽ നിന്നും ഉത്പാദന നടത്തിയ ശേഷം മുൻ വീട്ടിൽ നിന്ന് പ്രകടനമായി 2 കിലോമീറ്ററിലേറെ പ്രകടനമായി എത്തിയാണ് സജീകരി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ ഒരുങ്ങുന്നത്. ഇവിടുത്തെ ചെങ്ങന്നൂർ നഗരം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ ബഹുജന റാലിയായി അത് പരിണമിക്കുകയും ചെയ്തു. നിരവധി ഏതാണ്ട് 1000 കണക്കിന് ആളുകളാണ് സജീകരിയാന്റെ പത്രികയെ പത്രിക സമർപ്പണത്തിന് അനുവാദനം ചെയ്ത് ചെങ്ങന്നൂർ ആർ ഡി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രവർത്തകരിൽ പലർക്കും അവരിപ്പോഴും റോഡുകളിൽ തന്നെ പ്രകടനം പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാനുമാവില്ല. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും കൂടി ഇപ്പോൾ പത്രിക സമർപ്പിക്കുകയാണ്. അതിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ ആർ ഡി ഓഫീസിൽ നടക്കുന്നത്. അല്പസമയത്തിനകം ചെങ്ങന്നൂർ മുഖ്യഭരണാധികാരിയായ സുരേഷ് കുമാർ മുമ്പാകെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജീകരിയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതിരുക്ക ശരി, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജി ചെറിയാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. നടപടിക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും മറ്റുമാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. ജീവനാണ് വിവരങ്ങളും വിശദാംശങ്ങളും നൽകിയിരുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. എന്തായിരുന്നാലും ചെങ്ങന്നൂരിൻ്റെ അംഗം, ഒരുപക്ഷെ ജീവൻ, അതായത് തീയതി നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഇലക്ഷൻ്റെ സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം, അതിൻ്റെ ഒരു ചൂട് നിലനിന്ന സ്ഥലമാണ് ചെങ്ങന്നൂർ. ഒരുപക്ഷെ യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ഇന്ന് സജിച്ചെറിയാൻ കൂടി നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിക്കുന്നതോടുകൂടി ഇനിയാണ് ഒരുപക്ഷെ അംഗത്തിൻ്റെ യഥാർത്ഥ ചൂട് അതിൻ്റെ പാരമ്യത്തിലെത്തുക. ജീവൻ, മറ്റു 2 സ്ഥാനാർത്ഥികളിൽ നിന്നും ഭിന്നമായി മണ്ഡലത്തിലെ 164 ബൂത്തുകളിലും ഒരു റൗണ്ട് ബൂത്തുകളിൽ പര്യടനം നടത്തിയ ശേഷം അല്ലെങ്കിൽ വോട്ടർമാരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയ ശേഷം പത്രിക സമർപ്പിക്കുന്നു എന്നുള്ളതാണ് സജീകരിയാന്റെ പത്രികാ സമർപ്പണത്തിന്റെ പ്രത്യേകത. മറ്റു 2 പേരും പത്രിക സമർപ്പിക്കുന്ന ശേഷമാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയതെങ്കിൽ ജനങ്ങളിൽ നിന്നും ആദ്യം അനുവാദം വാങ്ങിയ ശേഷം സജീകരിയാൻ പത്രിക സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പത്രികാ സമർപ്പണം മറ്റ് പത്രികാ സമർപ്പണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം. 2, അന്തരിച്ച മുൻ എംഎൽഎ എ കെ രാമചന്ദ്രൻ നായരുടെ ഭാര്യയാണ് സജീകരിയാന്റെ സജീകരിയാനെ എം എൽ എ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചുകൊണ്ടുള്ള പത്രികയിൽ ഒപ്പിട്ടിരിക്കുന്നത്. പൊന്നുമണിയാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഒപ്പം കെട്ടിവെക്കാനുള്ള തുക നൽകിയിരിക്കുന്നതും അതിലെയും കൗതുകപരമായ ഒരു വസ്തുത മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ഗോപാലകൃഷ്ണപിള്ളയാണ്, ചെങ്ങേലിത്തുള്ളത്ത് ഗോപാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം മണ്ഡലത്തിൽ അധ്യക്ഷനായ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയാണ്. അങ്ങനെ പത്രികാ സമർപ്പണത്തിന് മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ഇല്ലാത്തതിന്റെ പ്രത്യേകത കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായി വരും. എന്തായാലും 4 കെട്ട് പത്രികകൾ അദ്ദേഹം സമർപ്പിക്കുന്നു. അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന ഇപ്പോൾ തുക അടക്കമുള്ള കാര്യങ്ങൾ എന്ന് നോക്കുകയാണ്. അതിന്റെ അവസാന വട്ട മിനുക്കുപണികളിലാണ്. കാരണം ഇത് ചെയ്ത് വർഷങ്ങളുടെ അനുഭവം ഒരുക്കാനുള്ള അകത്തവും പഴക്കവും നേതാക്കന്മാർ തന്നെയാണ് ഈ കാര്യങ്ങൾ ഒരിക്കൽ കൂടി അവർക്ക് സമർപ്പിക്കുന്നത്. ഒരു പത്രികാ സമർപ്പണ വേളയിൽ ഒരു പിഴവുകളും സംഭവിക്കാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ 4 കെട്ട് പത്രികകളാണ് സമർപ്പിക്കുക. ഇത് സജീകരിയാൻ പത്രിക സമർപ്പിക്കുന്നത് കൂടാതെ സജീകരിയാൻ എൽഡിഎഫ് സ്ഥാനാർത്ഥിയുടെ ചെന്നിയായി അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നതിനും പത്രിക സമർപ്പിക്കുന്നുണ്ട്. എൽഡിഎഫിന്റെ കാൻഡിഡേറ്റായി അദ്ദേഹവും സമർപ്പിക്കുന്നുണ്ട്. എന്തായാലും പഴുതടക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ കാര്യത്തിൽ എൽഡിഎഫ് വരുത്തിയിട്ടുണ്ട്. ഓരോ നേതാക്കളുടെ സാന്നിധ്യത്തിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം അദ്ദേഹം മണ്ഡലത്തിന്റെ ഇവിടുത്തെ 11.5 മാസത്തിലേറെ അദ്ദേഹം ഇവിടെ നിൽക്കുന്നക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഈ സാന്നിധ്യത്തിൽ ജീവൻ, അതായത് പണം കെട്ടിവെക്കാൻ നൽകുകയും സജിച്ചെറിയനുമായി സഹകരിക്കുകയും ചെയ്ത മുതിർന്ന കോൺഗ്രസ് നേതാവ് സജി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പായി പറഞ്ഞത് എന്താണ്?
അതായത് സജി ചെറിയാന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം സംജാതമാക്കാൻ എന്താണ് കാരണം? ഒരുപക്ഷെ ചെങ്ങന്നൂരിന്റെ വികസനം തന്നെയാണ് അവിടെയും എടുത്തു പറഞ്ഞത്. അതായത് കെ കെ രാമചന്ദ്രൻ നായർ തുടങ്ങി വെച്ചതും അല്ലെങ്കിൽ തുടരുന്നതുമായ വികസനം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കണമെങ്കിൽ സജി ചെറിയാൻ തന്നെ വേണം. സജി ചെറിയാന്റെ പാലിയേറ്റീവ് കെയറും അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട ചെങ്ങന്നൂരിലെ ബന്ധം, ഇതൊക്കെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവിനെ പോലും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരെ പോലും സജി ചെറിയാൻ ഒപ്പമാക്കിയത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും സ്ഥാനാർത്ഥിയുടെ വ്യക്തിസ്വഭാവവും ഉയർത്തി കാണിക്കുക എന്ന് തന്നെയാണ് എൽ ഡി എഫ് ഈ മണ്ഡലത്തിൽ എഴുതി വരുന്ന രാഷ്ട്രീയ പ്രചരണ തന്ത്രം. അതിന്റെ ഭാഗമായി കൂടിയാണ് കഴിഞ്ഞ കാലയളവുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയമായി യോജിക്കാൻ കഴിയാതിരുന്നവർ പോലും വ്യക്തിപരമായി സ്ഥാനാർത്ഥിയുമായി യോജിക്കുന്നു എന്ന വലിയ പ്രത്യേകത ഈ പത്രികാ സമർപ്പണ വേളയിൽ ഉയർന്നു വരുന്നു. ഇതൊക്കെ കോൺഗ്രസിന്റെ അടിയുറച്ച പ്രവർത്തകരായിരുന്ന വളരെ മുതിർന്ന നേതാക്കൾ നമുക്കറിയാം. നേരത്തെ മുൻ എം എൽ എ ആയിരുന്ന സുഹന ജോർജ് അടക്കമുള്ളവർ സജി ചെറിയാന്റെ കൺവെൻഷൻ വെച്ച് സജി ചെറിയാനെ പിന്തുണ അർപ്പിക്കുകയും തുടർന്ന് സജീവ പ്രവർത്തകയാവുകയും ചെയ്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതിന് പിന്നാലെ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ ഇത്തരത്തിൽ പിന്തുണ അർപ്പിക്കുന്നു. അതിൽ സ്ഥാനാർത്ഥി ഇന്നലെ നമ്മളോട് പറഞ്ഞത് പ്രകാരം വലിയ ആത്മവിശ്വാസം ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാവുന്നു. വലതുപക്ഷ കേന്ദ്രങ്ങളിൽ വലിയ രൂപത്തിലുള്ള പിന്തുണ സ്ഥാനാർത്ഥിയെ കാണാനായി ആളുകൾ എത്തുന്നു. അതൊക്കെ അതടക്കമുള്ള കാര്യങ്ങൾ സ്ഥാനാർത്ഥിക്ക് ആത്മവിശ്വാസം നൽകുന്നു എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട്, വികസനവുമായി ബന്ധപ്പെട്ട് സജി ചെറിയാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വികസനത്തിന് പുറത്തുണ്ടാവും, അതിൽ പൂർത്തീകരണം ഉണ്ടാവും എന്ന് കുറേയേറെ ആളുകൾ വിശ്വസിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ വലിയ ബാധ്യത ജനങ്ങളുടേതാവുന്ന പ്രതീക്ഷയുടെ ഒരു വലിയ ബാധ്യത ഈ കാര്യത്തിൽ സജി ചെറിയാനുണ്ട്. അത് പൂർത്തീകരിക്കാൻ സജി ചെറിയാൻ കഴിയുമെന്നതാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ജീവൻ 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 ഞങ്ങൾ ദൃശ്യങ്ങൾ തത്സമയം കാണുന്നുണ്ട്, പക്ഷേ ടെലിഫോണിൽ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. ജീവൻ പറയുന്ന പല കാര്യങ്ങളും മുറിഞ്ഞു പോവുകയാണ്. എന്തായിരുന്നാലും സജി ചെറിയാൻ ഇത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം ഇറങ്ങി വരികയാണ്. ഒരുപക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പഴുതടച്ച് പാർട്ടി സംവിധാനങ്ങളിലൂടെ കൃത്യമായി അതിൻ്റെ പഴുതടച്ച് ആ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചിരിക്കുന്നു. തത്സമയം ഞങ്ങൾ കാണുന്നു, ഇതാ സജി ചെറിയാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഇറങ്ങുകയാണോ? ജീവൻ, എല്ലാ അന്തമായ ഒരുക്കങ്ങളും ഇപ്പോൾ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ മുതിർന്ന സി പി എം നേതാക്കൾക്ക് ഒപ്പം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സംഘവും കേന്ദ്ര കമ്മിറ്റി അംഗവും ഇവിടെ ഉണ്ട്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി അദ്ദേഹത്തോടൊപ്പം ജില്ലാ സെക്രട്ടറി ആർ നാസർ സി പി ഐ യുടെ സംസ്ഥാന സെക്രട്ടറി രംഗമായ കുറച്ചങ്ങോട്ട് തലേന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് അത് കേവലം
തീർച്ചയായും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എന്തായിരുന്നാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് നാം കണ്ടത്.